ഈ പരീക്ഷണം ഏതെങ്കിലും തരത്തിൽ ഫലം കാണുമെന്ന് LDF ക്യാമ്പ് കണക്കുകൂട്ടുന്നുണ്ടോ? രണ്ട് ക്യാമ്പും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് കോൺഗ്രസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണെങ്കിലും തറവാട് കൊച്ചിയാണെന്ന്. അതായത് അത്രത്തോളം മാസ് ബേസ് കോൺഗ്രസിനുണ്ട് ഈ 14 ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത്. അതിൻ്റെ ഒരു ആനുകൂല്യം എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന് കിട്ടാറുമുണ്ട്. അതിനെ വെല്ലുന്ന അല്ലെങ്കിൽ ആ നിലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് ഇപ്രാവശ്യം LDFഉം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഷൈൻ ടീച്ചർ. ഇപ്രാവശ്യം എറണാകുളത്തെ തെരഞ്ഞെടുപ്പിൽ വികസന വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗതമായിട്ടുള്ള വൈഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതായത് UAMP എന്ന് ഹൈബീഡനെ വിശേഷിപ്പിക്കുന്നു, ജോർജ് ഈഡന്റെ മകൻ പെർഫോമൻസ് ലോക്സഭയിലെ, അതോടൊപ്പം തന്നെ ഇപ്പുറത്താണ് ഈ ടീച്ചറാണ്, മാത്രമല്ല പാർട്ടി അംഗമാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അവർ മത്സരിക്കുന്നു, അത്തരം വിശേഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പുറത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മുൻ PSC ചെയർമാൻ, അതോടൊപ്പം തന്നെ മുൻ VC KS രാധാകൃഷ്ണൻ, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിശേഷണങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുകയാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ലത്തിൻ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആ വോട്ടുകളുടെ ഗതി എങ്ങോട്ട് എന്നത് ഏറെ ചിന്തിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. മാത്രമല്ല പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. ഒന്ന്, തീരമേഖലയിൽ ഈ ടെട്രാപോഡ് കൊണ്ടുവന്നത്, അത് LDF ഉയർത്തിക്കാട്ടുന്നു. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. മണ്ഡലത്തിൻ്റെ ഒരു ഘടന പരിശോധിച്ചാൽ 7 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ 4 UDFഉം 3 LDFഉമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അതായിരിക്കില്ല. 7 ലീഡ് ചെയ്യാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഒരു മണ്ഡലം പോലും മിസ്സാക്കില്ല, 7 ലീഡ് ചെയ്ത് വലിയ മുന്നേറ്റത്തോടുകൂടി വരാം എന്നാണ് UDFന്റെ പ്രതീക്ഷ. മഹാഭാരത വിചാരങ്ങൾക്ക് എത്രത്തോളം സാങ്കത്യമുണ്ട് അവിടെ? ഡോക്ടർ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച് 183,000 വോട്ടുകൾ നേടിയിരുന്നു. ഇപ്രാവശ്യം എറണാകുളത്താണ് അദ്ദേഹത്തിന് നറുക്ക് വീണിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പല മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന ഘട്ടത്തിൽ അതൊരു ത്രികോണ മത്സരം, ഒരേ ക്ലാസ്സിലേക്ക് പോകുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ തവണ 137,000 വോട്ടാണ് BJP അൽഫോൺസ് കണ്ണന്താനത്ത് ഇറക്കി പിടിച്ചത്. അത് ഉയർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP ഉള്ളത്. മാത്രമല്ല ഒരു കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായിരുന്നു KS രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഈ അത്തരം ചില വോട്ടുകൾ കൂടി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കണക്കിന്റെ കളിയിൽ എങ്ങനെ വരുമെന്ന് അവസാന ഘട്ടത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. BJPക്ക് സ്വാധീനമുള്ള ത്രികോണിത്രയുണ്ട്.